നിങ്ങളുടെ വീടുകളിലെ ഗേറ്റ് റിമോട്ട് കൺട്രോളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും തുറക്കുവാൻ റെഡ് വുഡ്സ് ഗേറ്റ് ഓട്ടോമേഷൻ. ദേവദന്തു ഭീസാന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗ യേശുദാസിന്റെ ബേസ് വോയിസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ലയം എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്യും. പിന്നീട് അത് ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്തു ആ ബേസ്. ഒരു കാലഘട്ടത്തിൽ അത് മാത്രമായിരുന്നു മലയാളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹമായിട്ടുള്ള ചില പിണക്കങ്ങളോ ഇല്ലെങ്കിൽ ചേർച്ച കുറവുകളോ ആയിരുന്നു. പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, അതായത് യേശുദാസ് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞു, മില്യൺ ടൈംസ് പാർഡൺ ചോദിക്കുന്നു. നോ, ഐ വോണ്ട് സിംഗ് ഫോർ യു ഓൺ ഫോൺ വെച്ച് ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ പരിപാടി ഞാനും യേശുദാസും ഉണ്ടായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർന്നു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്ന ആരാ. എൻ്റെ പാട്ട് തന്നെ പിള്ളേരെ ഇഷ്ടപ്പെട്ടിട്ട് കവർ എന്ന് പറഞ്ഞൊരു ഓമന പേര് കൊടുത്ത് പാടുന്നുണ്ട്. എൻ്റെ പാട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തെപ്പറ്റി എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ ആത്മാവിനെ കംപ്ലീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കെന്തോ ചെയ്യാവുന്നത് ചെയ്യുന്നു, അതിനെ ഞാൻ കൊട്ടിഘോഷിക്കില്ല. ബ്ലൂസ് ആയാലും ജാസ് ആയാലും റോക്ക് ആൻഡ് റോൾ ആയാലും ഡിസ്കോ ആയാലും മറ്റേതായാലും മറിച്ചാലും അതിനെപ്പറ്റി പഠിക്കണം സാർ. നമ്മുടെ സംഗീതത്തെ വധിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും സങ്കോചമില്ല. തമിഴ്നാട്ടിലെ കാസ്റ്റ്ലെസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടിന് വേണ്ടിയിട്ട് മ്യൂസിക്കിനെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ വണ്ടർഫുൾ തിങ് ഐഡിയ. ഇപ്പൊ എന്റെ കയ്യിൽ സിനിമയൊന്നും ഇല്ല, എന്നെ ആരും വിളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. സിനിമ ഇടക്കിടക്ക് നല്ല ട്യൂൺ വരുമ്പോ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, അത് വല്ലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഹോപ്പിലാണ്. സംഗീതത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത, സിനിമ പോയാലും കുഴപ്പമില്ല, സംഗീതത്തെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന ജെറി അമൽദേവാണ് നമ്മളോടൊപ്പം ഉള്ളത് മുഖങ്ങളിൽ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നു. ഇപ്പോൾ സിനിമ തന്നെ സത്യത്തിൽ ഒരു വിട്ടുവീഴ്ചയാണെന്ന് പണ്ടത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? സിനിമ എന്ന് പറയുന്ന ഒരു മേക്ക് ബിലീഫ് ആണ്, ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആകാം. As long as it keeps the audience interested and entertained, or the audience is given some nalla jeevitha kaalchapadukku kodukkuna oru subjectum anganeyulla oru expressionum anengil korthu vittu veeshayakkaga. Pakshe sangeethathil varumbana oru prashnam, shruthi alpam poyallo, adu saarilla samayam labhikkan adichu vittu ennu parna adu seriyallo sir. Because sangeetham ennu parayunnathu shruthiyum thaalavumaanu. അപ്പോൾ ശ്രുതി തന്നെ തുടക്കത്തിൽ തന്നെ ശ്രുതി ശരിയല്ലെങ്കിൽ പിന്നെ അതിന് അവിടെ അസ്തിത്വമില്ല. അപ്പോൾ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളൊരു പോയിന്റ്. അല്ല, ഈ ശ്രുതിയുടെ കാര്യത്തിലൊക്കെ ഇന്ന് എക്യുപ്മെന്റ്സ് വന്നപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നില്ലേ? അത് നമ്മൾ വയ്യോ അങ്ങനെ പറയല്ലേ. എക്യുപ്മെന്റ് കൊണ്ട് നമ്മുടെ ശ്രുതിയെ ഭേദപ്പെടുത്തുകയാണ് വേണ്ട, അല്ലാതെ ഇല്ലാത്ത ശ്രുതി ഉണ്ടാക്കാൻ പാടില്ല സാർ. സി, നമുക്ക് വന്നിരിക്കുന്ന കെടുതി എന്താണ്? ഓൾ ദീസ് വണ്ടർഫുൾ എക്യുപ്മെൻറ്റ്സ് ആർ മെയ്ഡ് യൂസ് ഇൻ ഓർഡർ ടു ഹ്യൂമൻ എഫേർട്ടിനെ കുറയ്ക്കുക, മെഷീനെ കൊണ്ട് കാര്യം നടത്തുക. ദാറ്റ് വിൽ നോട്ട് ടേക്ക് എസ് വെരി ഫാർ, ദാറ്റ് വിൽ ഡിനൈ നമ്മുടേതായ കഴിവിനെ ചുരുക്കി ചുരുക്കി അവസാനം നമുക്ക് ഒട്ടും കഴിവില്ലാതെയാവും. ദാറ്റ് ഇസ് എ വെരി നെഗറ്റീവ് ആൻഡ് വെരി ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് എനിക്ക് ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് അതിന് ഞാൻ തയ്യാറായി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എത്രയോ സിനിമാ പാട്ടുകൾ എടുക്കുന്നുണ്ട്, ഒരുപാട് സിനിമാ പാട്ടുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നിക്, അതായത് ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ എടുക്കുക, അത് ഓക്കെ ആക്കുക, അത് ഓക്കെ ആക്കി കഴിയുമ്പോൾ രണ്ടാമത്തെ ലൈൻ എടുക്കുക, ഇങ്ങനെയുള്ള കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഓഫ് കോഴ്സ് മെഷീൻ അത് അടിച്ചു വിടും, ഒറ്റയടിക്ക് വിടും. പക്ഷേ ഈ പാട്ട് പാടിയ ആൾക്ക് ഈ പാട്ട് പഠിച്ചതിന് ശേഷം പുറത്തു വന്നാൽ അത് ഏത് പാട്ടാണ് പാടിയത് ഒന്നും കേൾക്കട്ടെ ഒന്ന് മൂളാമോ, അയാൾക്ക് പറ്റുന്നില്ല. യുനോ, അപ്പോൾ ദാറ്റ് മീൻസ് വി ആർ നമ്മുടെ സംഗീതത്തെ വധിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും സങ്കോചമില്ല. ഈ സമയം എടുത്ത് ചെയ്യേണ്ടി വരുന്നൊരു പ്രോസസ്സ് നമ്മൾ വേഗത്തിലാക്കി എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു പാട്ടും യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് ടേക്ക് എടുത്തിട്ട് ശരിയാവോ അത് വന്നിട്ട് അത് പിന്നെ നല്ല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കംപ്ലീറ്റ് എഫേർട്ട് എടുത്തതിന് ശേഷം
അത് കത്തിപ്പോയത് കൊണ്ട് ചെയ്തതാണ്, അല്ലാതെ മനഃപൂർവ്വം കത്തിച്ചതല്ല മെഷീൻ. ഈ അടുത്ത കാലത്ത് ഞാൻ ജെറി അമൽദേവ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ശ്രദ്ധിച്ചത്, ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ചിത്രത്തിലെ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന് പറയുന്ന പാട്ട്, ആ പാട്ടിലൂടെ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തെ അനുഭവത്തെ പുതിയൊരു സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ചിരുന്നു. പക്ഷെ ആ പാട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു പഴയ പാട്ടിന്റെ താളമാണ് അല്ലെങ്കിൽ ഈണമാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. അത്തരത്തിലൊരു മാറ്റം വരാത്തത് കൊണ്ടാണോ സത്യത്തിൽ ജെറി അമൽദേവ് മാറി നിന്നു കൊടുത്തത്, അല്ലെങ്കിൽ മാറേണ്ടി വന്നൊരു സാഹചര്യം വന്നത്? സർ, ഈ താളവും ശ്രുതിയും മെലഡിയും ഒക്കെ സനാതനമാണ്. ഇപ്പോൾ നമ്മൾ ഈ താളം എന്ന് പറയുന്നത് എന്താണ്, സംഗീതത്തെ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി പോകുന്നതാണ്. 1, 2, 3, 4 എന്ന് പറയുന്നു ഒരു വിധം. അതിന് വേണമെങ്കിൽ 1 and 2 and 3 and 4 എന്നാകാം, അല്ലെങ്കിൽ തെക്കിട്ട് തെക്കിട്ട് തെക്ക് തെക്കിട്ട് തെക്കിട്ട്. എന്നാലും ഈ ഫണ്ടമെൻ്റൽ ബീറ്റ് മാറുന്നില്ല. അപ്പോൾ ഈ മോഡേൺ ട്രെൻഡ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആ സ്ഥായി ഭാവങ്ങളുടെ ഒരു പുനരാവിഷ്കരണം മാത്രമാണ്, അല്ലാതെ നമ്മൾ ഈ സാധനം ഇപ്പോൾ പെട്ടെന്ന് പുതിയ ഒരു താളവും പുതിയതും എല്ലാം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്തോ എന്താ പറയുക, ഒരു അത്ഭുതം സൃഷ്ടിക്കുകയൊന്നും അല്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സംഭാഷണ ശൈലിയിൽ തന്നെ അനാവശ്യമായിട്ട് കുറേ പദപ്രയോഗങ്ങളുണ്ട്. ട്രെൻഡ് അല്ലെങ്കിൽ എന്താണ് കവർ എന്നൊക്കെ പറയും, ഇതൊക്കെ വെറും വാക്കുകളാണ്. ഇപ്പോൾ കവർ എന്ന് പറയുന്നത് എന്താണ്, ഉദാഹരണത്തിന് എൻ്റെ പാട്ട് എന്നെ പിള്ളേരെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് അവർക്കിഷ്ടമുള്ള കോഡും അവർക്ക് കഴിയുന്ന പോലെയുള്ള വിധത്തിൽ ആ പാട്ടിനെ അവതരിപ്പിക്കുന്നതിനെ കവർ എന്ന് പറഞ്ഞൊരു ഓമന പേര് കൊടുത്ത് പാടുന്നുണ്ട്. അത് ഞാൻ കേൾക്കുമ്പോൾ അവർ എന്നോട് കാണിക്കുന്ന എൻ്റെ പാട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തെപ്പറ്റി എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അത് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ ആത്മാവിനെ കംപ്ലീറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്കെന്തോ ചെയ്യാവുന്നത് ചെയ്യുന്നു, അതിനെ ഞാൻ കൊട്ടിഘോഷിക്കില്ല. ഞാൻ പറയും, ഐ എം ഹാപ്പി യു പീപ്പിൾ ലൈക്ക് മൈ മ്യൂസിക്, ബട്ട് അതിനോട് നീതി പുലർത്താതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ പറയും. പക്ഷേ ഈ താളത്തെ, ഇപ്പോൾ താളബോധത്തെ നമ്മൾ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയാണ് നമ്മളൊരു മ്യൂസിക് ഉണ്ടാക്കി വെക്കുന്നത്. അത് പാശ്ചാത്യമായാലും പൗരസ്ത്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ താളം നമ്മൾ വീണ്ടും വീണ്ടും താളാത്മകമാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിനെ ഒറിജിനേറ്റ് ചെയ്ത സ്പേസുകളിൽ നിന്ന് ഈ താളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഈ മ്യൂസിക് പഠിക്കാത്തതോ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് സാറിനെ പോലെ വശപ്പെടുത്താത്തവരോ ഒക്കെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള താളബോധത്തിലൂടെ കടന്നുപോകും. അതും ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കരുതിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്, അതിലൊക്കെ അതിൻ്റെ ഒരു സങ്കോചമില്ല. പക്ഷെ സാറ് സാറിൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ കമ്പോസ് ചെയ്യുന്ന സാറിൻ്റെ കൂടെ ഉള്ളവർ ഓർക്കസ്ട്ര ചെയ്യുന്നവരോടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കും, ഇത് സാറിൻ്റെയാണ് ഇത് മതിയെന്ന്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻപുട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിലപാട്? അതിനെ ഞാൻ ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ പറയില്ല സാർ. ഇപ്പോൾ ടേക്ക് ബെറ്റോവൻ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ ഒരു സിംഫണി ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ വായിക്കണം ഇങ്ങനെ വായിക്കണം ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. അവരതുപോലെ വായിച്ചു, അവർ വായിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു പാട്ടുണ്ടാക്കുന്നു, അത് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി അത് പുറത്തേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെ, എനിക്കൊരു മകളുണ്ട്, എനിക്ക് മകളെ ഇങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ വല്ലതും എൻ്റെ നെയ്ബർ വന്നിട്ട് പറയണം തൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ സഹകരിക്കില്ല. സാറിൻ്റെ നിലപാട് എനിക്ക് കൃത്യമാണ്, മനസ്സിലായതാണ്. നേരത്തെ തന്നെ സാറ് സംസാരിച്ചിട്ടുള്ളതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ഈ സമയത്തിൻ്റെയും വേഗത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത് കൊമേഴ്സ്യലി വയബിൾ ആകുമ്പോൾ ഇല്ലെങ്കിൽ വയബിൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്ന കുറേ ഗിമിക്സുകൾ ഇതിനകത്ത് ഈ കടന്നുകൊള്ളും. ഇത് നമുക്ക് ഒരു പക്ഷേ സാറിനെ പോലുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ അവരതിനകത്ത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് തന്നെ പറയാറുണ്ട്, കുട്ടികളോട് ഉപദേശിക്കാൻ പറയാറുണ്ട്, ഇതൊരു ബിസിനസ് ആയി കൂടെ കാണണം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിക്കാണുമ്പോൾ സാറിനും അത് അനുകൂലിക്കല്ലേ കഴിയുള്ളൂ? അതെ, ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് യു ഹാവ് ടു മേക്ക് സം കൺസെഷൻസ് ഓർ സം അറേഞ്ച്മെന്റ്സ്. ഇപ്പം ഞങ്ങളും ഈ പാട്ടുണ്ടാക്കിയപ്പോൾ അല്പസ്വല്പം ബിസിനസ്സൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് പട്ടിണി കിടന്നുകൊണ്ട് എനിക്ക് പാട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അത് ആ സിംപ്ലിസിറ്റി കഴിഞ്ഞിട്ട് ഇത് മാത്രം മതി, പ്രോഫിറ്റ് മാത്രം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് വരുമ്പോഴാണ് അപ്പൊ ഈ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി പോകുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. ഇതിനിടയിൽ ഞാൻ മിസ് ചെയ്യുന്നത് സാറിന്റെ ചില പാട്ടുകളൊക്കെ എന്റെ മനസ്സിലിരിപ്പുണ്ട്. കാരണം പെണ്ണിന്റെ ചെഞ്ചുഴൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ, അത് അങ്ങനെ തന്നെ കുളിരല പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഗീതമായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഈ പ്രേമഗാനങ്ങൾ നോക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തിലെ ഗാനങ്ങളിൽ പ്രത്യേകിച്ചും ഈ പാട്ടിനൊരു പ്രത്യേക സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഈ സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അത് ഇങ്ങനെ നിൽക്കുവാണ്. സാർ, ആ പാട്ടുണ്ടായ ഒരു സമയവും അത് അനുഭവം? യെസ്, ആ പാട്ടുണ്ടായത് ഈ
ഗുരുജി ഒഴിവാക്കുന്ന ഗുരുജി ഒഴിവാക്ക ഫസ്റ്റ് ഓഫ് ആൾ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി ആയിരുന്നു നമ്മുടെ സച്ചോളി ഉദയനും ആ ടൈപ്പ് അല്ലെങ്കിൽ പാതാള ഭൈരവി പോലത്തെ സിനിമ അല്ലായിരുന്നു ഒരു നല്ലൊരു സോഷ്യൽ സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ബിച്ചു തിരുമലയാണ് ഇതിൻ്റെ ആൾ അപ്പോൾ ഞാൻ പറഞ്ഞ ബിച്ചു നമുക്കിതൊരു ഫോക്ക് സോങ്ങിൻ്റെ ശൈലിയിൽ എടുക്കാം നിങ്ങൾ തിരുമല സൈഡിൽ വല്ല ഇങ്ങനെ വയലിൽ ജോലി എടുക്കുമ്പോൾ ആളുകൾ പാടുന്ന വല്ല പാട്ടുകളോ അങ്ങനെയൊക്കെയുണ്ട് ഓ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബിച്ചു ആണ് എനിക്ക് ആദ്യമായിട്ടൊരു ട്യൂൺ പോലെ മൂളിത്തരികയും ഇങ്ങനെ ഒരു പോക്ക് പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ബിച്ചു തന്ന മൂളിത്തന്ന ഒരു ട്യൂണിൻ്റെ പുറകെ പോയിട്ട് ഉണ്ടാക്കിയ ഒരു ട്യൂണാണത് അപ്പോൾ അതിൻ്റെ റൂട്ട് കിടക്കുന്നത് മണ്ണിലാണ് അതായത് ആരോ വയലിൽ ജോലി എടുക്കുന്ന ആളുകൾ പാടിയത് പെണ്ണുങ്ങൾ ആരോ പാടിയത് അതിൽ നിന്ന് കഥയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ടൊരു ഷേപ്പിൽ അങ്ങ് വന്നു പിന്നെ അതങ്ങ് പോയി അതിൻ്റെ വഴിക്ക് പോയി അല്ല അയ്യാ കണ്ണാടിപ്പുഴയിൽ അത് ബിച്ചു കാണിച്ചത് ഞാൻ ചെയ്തതല്ല ലിറിക്സ് വന്നപ്പോളേ ഞാൻ ചെയ്ത സിമ്പിൾ ട്യൂണല്ല ടാരിരി ടാരിരി ടാരിരീരി എൻ്റെ അതൊന്നുമില്ല പക്ഷെ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് വളർന്ന് പെരുകി ദിസ് ഇസ് എ പെക്യൂലിയാരിറ്റി വാട്ട് ഹാപ്പൻസ് മ്യൂസിക് ഇങ്ങനെ പോകുന്നു വാക്കുകൾ ഇങ്ങനെ വരുന്നു രണ്ടും കൂടി കൂടുമ്പോൾ രണ്ടിനും ഇല്ലാത്തൊരു മേന്മ അങ്ങോട്ട് വരികയാണ് ഇപ്പോൾ ബിജു തിരുമലനകത്ത് വീട്ടിലിരുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തിരുന്നുണ്ട് പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ ട്യൂണോടുകൂടി അത് വന്നപ്പോൾ അതിനൊരു അത് പ്രത്യേക ജീവൻ കിട്ടി എൻ്റെ ട്യൂണിന് ആ വാക്കുകൾ കൊണ്ടൊരു പ്രത്യേക ജീവൻ കിട്ടി അപ്പോൾ ഒന്നും ഒന്നും രണ്ടല്ല ഒന്നും ഒന്നും പതിനൊന്നാണ് എന്നുള്ള കൺക്ലൂഷനിൽ നമ്മൾ വരുന്നു ദാറ്റ് ഇസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ആർട്ട് സ്വതന്ത്രമായിട്ട് സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ കടന്നു വരുന്നത് മറ്റാരെയും അസിസ്റ്റ് ചെയ്യാതെയാണ് സർ കടന്നു വരുന്നത് ഞാൻ നൗഷാദിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബോംബെ മെനി ഇയേഴ്സ് അഗോ മലയാളത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരെ ഇങ്ങ് വരികയാണ് നേരെ വരികയാണ് അത് ആ കാലഘട്ടം എങ്ങനെയാണ് തുടങ്ങിയെന്നൊന്ന് പറയാം തുടങ്ങിയത് വളരെ സിമ്പിൾ സർ ഞാൻ ഈ അമേരിക്കയിൽ പോയി വെസ്റ്റേൺ മ്യൂസിക് പഠി നൗഷാദിന്റെ അസിസ്റ്റന്റ് ആയിട്ട് 5 കൊല്ലം ബോംബെയിൽ ജീവിച്ച സമയത്ത് എനിക്ക് തോന്നി ഈ ബോംബെ ഫിൽം മ്യൂസിക് പാട്ടുണ്ടാക്കുന്ന ഒരാളാണെങ്കിലും ലിറിക്സ് എഴുതുന്നത് വേറൊരാളാണെങ്കിലും ഇതിൻ്റെ ടോട്ടൽ കൺട്രോൾ ഇരിക്കുന്നത് ഈ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്ന ഗോവക്കാരുടെയും മാംഗ്ലൂരിയൻ ആളുകളുടെയും കയ്യിലാണ് അപ്പോൾ അവർക്കുള്ള ഗുണം എന്താണ് അവർക്കൊരു സ്കോർ ഉണ്ട് പേപ്പറിലെല്ലാം എഴുതിയെടുക്കും ആ തുടക്കം ഇങ്ങനെയാണ് ശ്രുതി ഇതാണ് താളം ഇതാണ് എൻ്റെ സ്പീഡ് ഇതാണെന്നൊക്കെ അവർ നിശ്ചയിക്കും മ്യൂസിക് ഡയറക്ടർ നിശ്ചയിക്കുന്നത് അവർ നോട്ട് ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും എഴുതി അതിനെ പറയുന്ന മ്യൂസിക് സ്കോർ ഇപ്പോൾ മ്യൂസിക് സ്കോർ എഴുതാനായിട്ട് വെസ്റ്റേൺ മ്യൂസിക് പഠിച്ച ആൾക്കേ പറ്റുള്ളൂ ഇന്ത്യൻ നൊട്ടേഷൻ കൊണ്ട് എങ്ങും എത്താൻ പോകുന്നില്ല നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഫണ്ടമെൻ്റലി സിംഗിൾ ലൈനാണല്ലോ ഒരു സ്വരത്തിന് ശേഷം വേറൊരു സ്വരം വരുന്നു അല്ലേ ഉദാഹരണത്തിന് ജനഗണമന ഒരു നോട്ടും ശേഷം വേറൊരു നോട്ട് വരികയാണ് പക്ഷേ സിനിമാ പാട്ടിൽ അങ്ങനെയല്ല ഒരാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു സാധനം അതിൻ്റെ അടിയിൽ വേറൊരു സാധനം തബല ഇങ്ങനെ പോകുന്നു ഡബിൾ ബേസ് ഇങ്ങനെ പോകുന്നു ബേസ് ഗിറ്റാർ അങ്ങനെ പോകുന്നു ഫ്ലൂട്ട് കുടുകുടു എന്നൊക്കെ പറയുന്നത് അല്ല ഒരേ സമയത്ത് പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആർക്കും ഓർത്തിരിക്കാൻ പറ്റില്ല ഇതിനാണ് ഒരു മ്യൂസിക് സ്കോർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട് വിച്ച് ഇസ് ഫാൻറ്റാസ്റ്റിക് സോ ഐ അണ്ടർസ്റ്റുഡ് ബോംബെയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് നന്നായിട്ട് അറിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ പോയത് അത് പഠിച്ചു വന്നിട്ടാണ് ഞാൻ മഞ്ഞിൽ വിരുന്ന് പൂക്കൾ ചെയ്യുന്നത് അത് സംഭവിച്ചത് ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആരോ പറഞ്ഞു എന്തേ ആലപ്പുഴയിൽ ആരോ ഒരാൾ ഒരു പുതിയ സിനിമ എടുക്കാൻ പോകുന്നതെന്ന് കേട്ടു അപ്പോൾ നവോദയ അപ്പച്ചൻ്റെ ഒരു കാര്യസ്ഥൻ എൻ്റെ അളിയൻ്റെ ബന്ധുവായിരുന്നു അമ്മ അദ്ദേഹം വഴി ഞങ്ങൾ ചോദിച്ചു ഇതെങ്ങനെ ഒരാളുണ്ട് ഒന്ന് വന്ന് നവോദയ അപ്പച്ചനെ കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം അങ്ങനെ പോയി അന്ന് ചെയ്യുന്ന 1000 കണ്ണുമായി ഫാസിലിന്റെ നോക്കത്തെ ദൂരത്ത് അത് പിന്നീട് ആദ്യം വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതിനുശേഷമാണ് ഈ ഫാസിലിന്റെ 1000 കണ്ണുമായി എന്ന് പറയുന്ന പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നത് ആ പാട്ടിന് ഒരു 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 പക്ഷേ ഒരു പള്ളി കൊയറിലെ ഒരു മ്യൂസിക്കുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതായിട്ട് എനിക്ക് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്കും അത് ശരിയാണോ അങ്ങനെ ഒരു സാധ്യതയാണ് കാരണം 1000 കണ്ണുമായി ഇത് ഓമന കുട്ടൻ ഗോവിന്ദൻ തൻ്റെ ബലരാമനെ കൂടെ കൂടാതെ എന്ന് പറയുന്ന മലയാളം വൃത്തത്തിലാണ് ഈ പാട്ടിൻ്റെ പോക്ക് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നത് ജെറി എം എൽ എ ആ ക്രിസ്ത്യാനിയാണല്ലോ പിന്നെയാണ് കഥയാണെങ്കിൽ ഈ അമ്മമ്മ അമ്മമ്മയല്ല അമ്മമ്മ പള്ളി പോകും ബിഹാരി അച്ഛൻ ഇതെല്ലാം കൂടി വന്നപ്പോൾ ജെറി എം എൽ എ പെട്ടെന്ന് ക്രിസ്ത്യാനിയായിട്ട്
അതൊരു വശമാണ് സർ. പക്ഷെ വേറൊരു പോയിന്റ് ഉണ്ട്, മ്യൂസിക്കലി അതിൻ്റെ ഹാർമോണിക് പ്രോഗ്രഷൻ, അതായത് ആയിരം ഈ പാട്ട് പാടുമ്പോൾ ഇടുന്ന കോഡ്സ് ഉണ്ടല്ലോ ഗിറ്റാറിലും കീബോർഡിലും അവിടെ ഇടിക്കുന്ന കോഡ്സ്, ഞാനത് കറക്റ്റ് ഹാർമണി, ഞാൻ വെസ്റ്റേൺ മ്യൂസിക് അവിടെ പഠിച്ച കറക്റ്റ് ഹാർമണി, സിംപ്ലിഫൈഡ് ഹാർമണി ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ എടുക്കുന്ന പാട്ടുകൾക്കും വളരെ സിമ്പിൾ ഹാർമണിയാണ്. ഇപ്പോൾ സിനിമാ പാട്ട് പോലെ അനാവശ്യമായ കോഡ്സുകളൊന്നും പള്ളിയിൽ ഇടാറില്ല, ഇടാൻ പാടില്ലെന്നാണ്. അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ ട്യൂണും അതിൻ്റെ പുറകെ ഈ സൂപ്പർ സിമ്പിൾ കോഡ്സും കൂടി വന്നപ്പോൾ വളരെ പള്ളി പോലെ തോന്നി എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബലരാമനൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഈ പള്ളി വന്നതെന്ന് പറയാൻ വിഷമാണ് അല്ലേ. അപ്പോൾ ഇത് വരാനൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ബിച്ചു ഞാനും കൂടി ആ ഹോട്ടൽ റൂമിൽ, ബ്രദേഴ്സ് ഹോട്ടൽ റൂം ഇവിടെ ആലപ്പുഴയിൽ ഇരുന്നാണ് ഈ പാട്ടുണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫാസിൽ ഞങ്ങളോട് ഈ കഥ പറഞ്ഞു, ഇങ്ങനെ അമ്മമ്മയുടെ കഥയാണ്, പക്ഷേ ഈ പാട്ട് സിനിമയിൽ ഉപയോഗിക്കാം, പക്ഷെ അതുകൂടാതെ ജനങ്ങളിത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരണം, ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഈ പാട്ടിൽ വേണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫാസിൽ പോയി. അപ്പം ഞാനും ബിച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്, നൊസ്റ്റാൾജിയ എന്തെങ്കിലും അതെങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ബിച്ച് ചോദിച്ചു, നൊസ്റ്റാൾജിയ രാഗം രാഗം വല്ല കൊണ്ടുപോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പുസ്തകത്തെ ടേബിളിൽ ഒരു പുസ്തകം ഇരിക്കുന്നു, അത് ബിച്ചു അറിയാതെ കൈ മുട്ടി. ആ സ്ഥലത്ത് ആ പുസ്തകം വരാൻ ഒരു വഴിയില്ല സർ. നോക്കിയപ്പോൾ എന്താ, ചങ്ങമ്പുഴയുടെ കൃതികൾ രണ്ട് തടി. ഞാൻ ബിച്ചു തുറന്നു നോക്കി, ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. ആ അത് കൊള്ളാമല്ലോ, എൻ്റെ അടുത്ത് വല്ല നൊസ്റ്റാൾജിയ കാണും. അപ്പം അത് മറിഞ്ഞു അത് നോക്കിയപ്പോൾ ഉണ്ടടാ, ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. അപ്പോൾ ബിച്ചുപോലെ ഇവിടെ ഒരു ശ്യാമളയുണ്ട്, ഇവിടെ എന്തോ ഒരു നൊസ്റ്റാൾജിയുണ്ട്, ചങ്ങമ്പുഴയുടെ നൊസ്റ്റാൾജി. നമുക്ക് ഈ വഴിക്ക് പോയാലോ എന്നും പറഞ്ഞ് ബിച്ചു ഒന്ന് പയ്യൊന്ന് മൂളി സംതിങ്. അതിൻ്റെ പുറകെ ഞാനും മൂളി, ശ്യാമളേ ശ്യാമളേ ശ്യാമളേ, ഇത് കൊള്ളാം നമുക്ക് ഈ വഴിക്ക് പോവാം. പക്ഷേ നമുക്ക് ശ്യാമളെ വേണ്ട, നമ്മുടെ കഥയിലേക്ക് കിടക്കാം. കഥയിൽ എന്താ അമ്മ കാത്തിരിക്കുക, ആയിരം അങ്ങനെ അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. സാറിൻ്റെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓ പൂവട്ടക തട്ടി തിന്നി പൂക്കൈത കൈവീശി ആ കൈയിലേക്ക്, അങ്ങനെ ഒരു ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് പാട്ട് അതെങ്ങനെ അത്രയും ഒരു താളം വന്ന് വരാൻ കാര്യം രണ്ടുപേരാണ്, ഞാനല്ല ഫാസിൽ പറഞ്ഞു ഈ പാട്ടിൽ രണ്ട് വ്യത്യസ്ത താളങ്ങൾ വേണമെന്ന് പറഞ്ഞു. ആ കൈതപ്പുറം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ കഴുതപ്പുറത്തോടും പറഞ്ഞു, ഇങ്ങനെ ആദ്യം പാട്ട് ഇങ്ങനെ ഡിങ്കിട്ടി ഡിങ്കിട്ടി ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ വരുമ്പോൾ ഒന്ന് താളം മറിയണമെന്ന്. ഫാസിൽ ഇസേ സംഗീത പ്രേമിയാണെങ്കിലും ശരിക്ക് ട്യൂൺ പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആശാനും വേണ്ട സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലായി, ആർക്ക്? കഴുതപ്പുറത്തിന് മനസ്സിലായി. അപ്പോൾ കഴുതപ്പുറം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ, പൂ ഒട്ടക്ക തട്ടി ചെന്നി പൂമുലി പുതുമുഴി ചെന്നി പൂ കഴുത കയ്യം വീശ് അങ്ങനെ തുടങ്ങാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ലിറിക്സ് എഴുതി തന്നു പൂവട്ടക തട്ടിച്ച്, അത് ഞാൻ ട്യൂൺ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് താളം മാറ്റാം ഫാസിൽ പറഞ്ഞ പോലെ. അപ്പോൾ എന്തോ എന്താ കച്ചിയെല്ലാം തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകൾ പാടുന്ന ഒരു പാട്ട് പോലെ ഇദ്ദേഹമാണ് കൈതപ്രമാണത്, ഞാനതിന് എൻ്റെ ശൈലിയിലേക്ക് മാറ്റിയെന്നുള്ളു. അവിടെ അത് മാറി വരുന്നത് കോറസ് ഭയങ്കര രസമായിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ദേവദുന്ദുഭി സാന്ദ്രലയം എന്ന് പറഞ്ഞിട്ട് പാട്ട്, അത് എനിക്ക് തോന്നുന്നു ഒരു സാറിന്റെ ഭാഗത്ത് അങ്ങനെയുള്ളൊരു പാട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്ന പാട്ട്. അപ്പൊ ഞാനിപ്പോ ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അപ്പോഴാണ് ഫാസിൽ പറയുന്നത് അടുത്ത സിനിമയിൽ ഒരു നായർ ബാക്ക്ഗ്രൗണ്ടാണ്, അപ്പോൾ മ്യൂസിക് നമ്മുടെ മറ്റേ നോക്കത്താ ദിവസത്തെ പോലെ വേണ്ട. ഞാൻ പറഞ്ഞ ശരിയാണ്, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടുകളെല്ലാം തന്നെ ഒരു രാഗത്തെ ബേസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് കഥ പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ സ്കൂളിൽ നാടകമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ അമ്മ വീണ വായിക്കുന്നു അമ്മമ്മ പാടുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് നാടകത്തിന് പാട്ട് പാടുമ്പോൾ ഈ പയ്യനായിട്ട് ഇപ്പോൾ യേശുദാസിനെ കൊണ്ട് പഠിച്ചാൽ ശരിയായാലും നമുക്ക് വേറെ ആളെ കൊണ്ട് പഠിക്കാം. അങ്ങനെ നമ്മുടെ കാലിക്കറ്റിലുള്ള സതീഷ് ബാബുവിനെ കൊണ്ട് ആ പാട്ടിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുത്തു. ഏത്? ദേവദന്തുഭീസാന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗ
ചെറുപ്പക്കാരനും അത് കഴിഞ്ഞ് സിനിമയുടെ വേറൊരു ഭാഗത്ത് ഈ പാട്ട് വളരെ ശോകരസത്തിലും ഒരു സ്ലോ ടൈമിങ്ങിലും വരുമ്പോൾ യേശുദാസിനെ പറ്റിയ വിധത്തിലാക്കാമെന്ന് പറഞ്ഞു. അപ്പം അതിനൊരു വേറൊരു വേർഷൻ കൊടുത്തു. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ആ പാട്ടിൽ ഞാൻ യേശുദാസിന്റെ ബേസ് വോയിസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഐ ഡിസൈഡ് ദിസ്, ഇതിന്റെ ശ്രുതി താഴ്ത്തിയിട്ടാൽ യേശുദാസിന്റെ മനോഹരമായ ബേസ് വോയിസ് ആദ്യം തന്നെ ഒരു ലയം എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്യും. പിന്നീട് അത് ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്തു ആ ബേസ്. ഒരു കാലഘട്ടത്തിൽ അത് മാത്രമായിരുന്നു മലയാളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാർ ഇപ്പോൾ അത്രയും സിംഗായിരുന്ന ഒരു ഗായകനായിരുന്നു യേശുദാസ്. പക്ഷെ അദ്ദേഹമായിട്ടുള്ള ചില പിണക്കങ്ങളോ ഇല്ലെങ്കിൽ ചേർച്ച കുറവുകളോ ആയിരുന്നു പിന്നീട്? ഞാൻ ഏതാണ് മാമാട്ടിക്കുട്ടിയമ്മയുടെ സമയത്താണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ഞാനത് യേശുദാസിന് പെണ്ണിന്റെ സ്വരമാണെന്ന് പറഞ്ഞു എന്ന് ആരോ ഏഷണിക്കാർ പറഞ്ഞു, അതൊന്ന്. പിന്നെ നമ്മുടെ ഹിന്ദു മാഗസീനിൽ പി ഭാസ്കരൻ മാസ്റ്ററിൻ്റെ ജാമാതാവ്, ഞാൻ പറയുന്നത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം മിസ്റ്റർ ശശികുമാർ എന്നോട് പലതും ചോദിച്ചു, സിനിമയെ പറ്റി മാത്രമല്ല പൊതുവെ മ്യൂസിക്കിനെ പറ്റിയൊക്കെ ഒരുപാട് വൈഡായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എവറിതിങ് വാസ് ഡൺ ഇൻ ഇംഗ്ലീഷ്. അപ്പം അതിലൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു, പണ്ട് കാലത്ത് നമ്മുടെ സിനിമകളിലൊക്കെ വീരരസപ്രധാനമുള്ള പാട്ടുകളായിരുന്നു, ഇപ്പോൾ ചിന്നപ്പ ഭാഗവത്, ഹൊന്നപ്പ ഭാഗവത, അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഭാഗവത, അഗസ്റ്റിൻ ജോസഫ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ പാടുമ്പോൾ അവർ വീര, അന്ന് മൈക്രോഫോണൊന്നും ഇല്ലല്ലോ, അപ്പോൾ സ്റ്റേജിൽ കയറി ഇന്ന് തൊള്ള തുറന്ന് പാടുകയല്ല എന്ന് വൃത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളുടെ കാലത്തു നിന്ന് മാറി ഇപ്പോൾ കഥകൾ, രാജാവിൻ്റെയും രാജ്ഞിയുടെയും കഥയൊന്നുമല്ല ഇപ്പോൾ സാധാരണക്കാരുടെ കഥയൊക്കെ പറയുക. അപ്പോൾ സംഗീതത്തിൻ്റെ ശൈലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീരരസത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാട്ടുകളുടെയും ശൈലിയും മാറി. ഹൊന്നപ്പ ഭാഗവത് ഈ ടൈപ്പല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. സുഹാനീരാക്ക് വരുമ്പോൾ ദിസ് ഈസ് റൊമാൻസ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇൻ ദി കോൺസെപ്റ്റ് ഓഫ് റൊമാൻറ്റിക് സ്റ്റൈൽ ഈസ് ദർ നോട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എഫെമിനസി എന്ന് വെച്ചാൽ അല്പം സ്ത്രൈണത്വം ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇൻ ദ ഡെഫിനേഷൻ ഓഫ് റൊമാൻറ്റിസിസം ദർ ഈസ് എൻ എലമെൻ്റ് ഓഫ് എഫ് എം. ആ അപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകാരൊക്കെ ഒരുതരം ഒരു എന്നെ അത്ര ആണത്തമുള്ള വോയിസ് സ്റ്റൈലൊന്നും അല്ലല്ലോ. അപ്പം അറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി കേൾവിക്കാരെ ചെവി ആശ്രയിച്ച്. ചിലർക്ക് ചില ആളുടെ വോയിസ് വളരെ എന്താ പറയുക മാൻലി ആയിട്ട് തോന്നും, ചിലർക്ക് അത്രയും തോന്നില്ല. അപ്പം ദിസ് എ വെരി റിലേറ്റീവ് തിങ് ബട്ട് ഇൻ ദ ഡെഫിനേഷൻ ദർ ഈസ് സ്ത്രൈണത്വം ഉണ്ട് റൊമാൻറ്റിക് സിംഗിങ്ങിൽ ഉണ്ടെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് യേശുദാസിനോട് പറഞ്ഞു. ജെറി പറഞ്ഞ് ദാസേട്ടൻ്റെ സ്വരം പെണ്ണുങ്ങളുടെ സ്വരമാണ്. അതത് യേശുദാസ് വിശ്വസിക്കുകയും ചെയ്തു. ഞാനങ്ങനെ പറഞ്ഞു. സോ അങ്ങനെ ഒരു ദിവസം എന്നെ എനിക്ക് വേണ്ടി പാടാൻ വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല. അപ്പം ഞാൻ ഫോൺ അടിച്ചു ചോദിച്ചു, യേശുദാസ് വി ആർ വെയിറ്റിംഗ് ഫോർ യു കം എന്ന് പറഞ്ഞു. നോ ഐ വോണ്ട് സിംഗ് ഫോർ യു എനിമോർ ബിക്കോസ് യു സെഡ് എനിക്ക് എന്താ പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. ഐ ഇമ്മീഡിയറ്റ്ലി കോൾ ദി മാനേജർ, ഐ എം വെരി സോറി, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞിട്ടെങ്കിൽ തന്നെ ഞാൻ അതിനൊരു മില്യൺ ടൈംസ് പാർഡൺ ചോദിക്കുന്നു. ബട്ട് ഹി വാസ് നോട്ട് ഇൻ എ മൂഡ് ടു കം ബാക്ക്. അങ്ങനെയുണ്ടായി. പക്ഷെ അതിനുശേഷം മാമാട്ടിക്കുട്ടിയമ്മയുടെ സമയം വന്നപ്പോൾ നവോദയപ്പറ്റി യേശുദാസിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത പടത്തിന് യേശുദാസ് പാടണം, ഈ ജെറിയാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പോൾ ദാസ് പറഞ്ഞു, അയ്യോ ഞാൻ ക്ഷമിക്കണം, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് കർത്താവിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച വിളിച്ചു. അപ്പോൾ പറഞ്ഞു ജെറിയോട്, എനിക്കങ്ങനെ വരുമെന്നൊന്നുമില്ല, പക്ഷേ റെക്കോർഡിങ്ങൊക്കെ തിരുവനന്തപുരത്ത് വെക്കണം, അങ്ങനെ ചില കണ്ടീഷൻസൊക്കെ ഇട്ടു. അപ്പോൾ തന്നെ ഇണതുകൊടുത്ത് ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ പരിപാടി ഞാനും യേശുദാസും ഉണ്ടെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർന്നു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്ന ആരാ. പക്ഷെ അങ്ങനെ ഒരു പ്രചാരം ഉണ്ടായി. എസ് എം കൃഷ്ണയെ പോലെ കർണാടക മ്യൂസിക്കിൽ ഒരുപാട് പരീക്ഷണങ്ങളും ഇല്ലെങ്കിൽ ഒപ്പാരി പോലുള്ളൊരു സാധനമൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരിക്കലും അത്തരം ഒരു സ്റ്റേജിലേക്ക് ഈ ഒപ്പാരി പോലെ മരണത്തിന് പാടുന്ന ഇല്ലെങ്കിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള വിപ്ലവം നടക്കുന്നു. പിന്നെ ഒരു വശത്ത് ഈ പുതിയ സംഗീതം, ചില സംഗീതത്തിൽ പാട്ടുകളോ വരികളോ ഒക്കെ സാറിന് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത പാട്ടുകളും വരികളൊക്കെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ ഇപ്പോഴും പക്ഷെ പഴയ നിലപാട് തന്നെ തുടരുന്നുണ്ട്.
അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മിസ്റ്റർ എസ് എം കൃഷ്ണ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കൺട്രോളുള്ള ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ചെയ്യുന്നത്. എനിക്കങ്ങനെ ടോട്ടൽ കൺട്രോളില്ല. എന്നോട് ഒരു പ്രൊഡ്യൂസർ പറയുന്നത് ഇയാൾക്ക് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സങ്കടകരമായ പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ആ വഴിക്ക് ചിന്തിക്കുകയുള്ളൂ. മാത്രമല്ല എനിക്കിപ്പോൾ ഞാൻ അമേരിക്കയിൽ 11 കൊല്ലം ജീവിച്ചത് കാരണം അവിടെയുള്ള സംഗീതത്തിൻ്റെ ശൈലി എന്താണെന്നും അതിൻ്റെ പ്രക്യൂലിയാരിറ്റീസ് എന്താണെന്നും ആധികാരികമായിട്ട് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പിള്ളേരിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അവരതൊന്ന് ശരിക്കും പഠിക്കാതെ ആയതുകൊണ്ടുള്ള വിഷമമാണ് എനിക്ക്. ഇപ്പോൾ ബ്ലൂസ് ആയാലും ജാസ് ആയാലും റോക്ക് ആൻഡ് റോൾ ആയാലും ഡിസ്കോ ആയാലും മറ്റേതായാലും മറിച്ചാലും അതിനെപ്പറ്റി പഠിക്കണം സാർ. അല്ലാതെ ആരോ ഒരാൾ ഒരു പാട്ട് പാടി അതിനെ കോപ്പി അടിച്ച് അതിൻ്റെ പുറകെ അങ്ങനെ അയാൾ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമായില്ല. ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു അതിനെ വാട്ടേഡ് ഡൗൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ദേവദൂമ്പിയുണ്ട്. ഇപ്പോൾ ഭീംബലാസി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ രാഗം ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ദേവദൂമ്പി എന്ന് കൊണ്ടാക്കാൻ പറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് ഈ പിള്ളേർ നമ്മുടെ ചെറുപ്പക്കാരുള്ള ഭയങ്കര ടാലൻറ്റഡ് ചിൽഡ്രൻ ഇങ്ങനെ കുറേ അമേരിക്കൻ പാട്ട് കേട്ട് അതിനെ കോപ്പി അടിച്ചുകൊണ്ട് ഒന്നും ആകുന്നില്ല. സർ ദേ ഷുഡ് ഗോ ടു അമേരിക്ക ഓർ അറ്റ്ലീസ്റ്റ് സംവെയർ സ്റ്റഡി ഓൾ ദീസ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് സിംഗിങ് അമേരിക്കൻ മ്യൂസിക് എന്നിട്ട് മേക്ക് ഇറ്റ് ദെയർ ഓൺ. മഞ്ഞിൽ വരുന്ന പൂക്കൾ വന്നപ്പോൾ ഞാൻ അമേരിക്കയിൽ നിന്ന് ട്യൂണൊന്നും കൊണ്ടുവന്നില്ല സർ. മഞ്ഞണി കൊമ്പിൽ അവിടെ അങ്ങനെ ഒരു പാട്ട് അവിടെ ഇല്ല. അല്ലെങ്കിൽ മഞ്ചാടിക്കും അങ്ങനെ ഒരു പാട്ടില്ലല്ലോ. ഞാനിവിടെ വന്നിട്ട് നമുക്കുള്ള പാട്ടെടുത്തിട്ട് ഞാൻ ആ വെസ്റ്റേൺ ശൈലിയിൽ അവരെ ഒന്ന് ഉടുപ്പിട്ടു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ വി ഷുഡ് ഹാവ് അവർ ഓൺ സ്റ്റഫ്. അതിന് ചെയ്യുമ്പോൾ അറിവോടുകൂടി ചെയ്യണമെന്ന് എനിക്കൊരു നിഷ്കർഷയുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ പറയുന്നത് വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ല. അറിവോടുകൂടി ചെയ്യണം. അറിവില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പേരൊക്കെ വിളിച്ച് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായി ആസ്വാദനം ഇപ്പോൾ ആസ്വദിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു താളബോധം മാത്രം മതിയായിരിക്കും. അത് മതി സർ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ പോലെ ഒരു വ്യവസായം കൂടിയാണ് സിനിമ. അത്തരം ഒരു സംവിധാനത്തിലേക്ക് സംഗീതത്തെ സന്നിവേശിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തെ എങ്ങനെ 100% അങ്ങനെയല്ല. അല്ലല്ലോ, കുറച്ചൊക്കെ ആകാം, കുറച്ച് ഉണ്ട് അങ്ങനെ. ഇപ്പോൾ ശുദ്ധസംഗീതത്തിലല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശുദ്ധസംഗീതമൊന്നും അതിൻ്റെ അകത്തില്ല. ഒരു സിമ്പിൾ ട്യൂണിൻ്റെ അകത്ത് വെസ്റ്റേൺ ഓർക്കസ്ട്ര സന്നിവേശിപ്പിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ പ്യൂരിറ്റാനിക്കലാകരുത്. അങ്ങേയറ്റത്തെ ശുദ്ധസംഗീതം എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്ന സിനിമയ്ക്ക് സ്ഥാനമില്ല ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ വി ഹാവ് ടു ഗിവ് സം വിട്ടുവീഴ്ച, പക്ഷേ നോട്ട് അറിവോടുകൂടിയുള്ള വിട്ടുവീഴ്ചയായിരിക്കണം. അല്ലാതെ അറിവില്ലാതെ വിട്ടുവീഴ്ച പാടില്ല. ഇപ്പോൾ ചെറിയിടയ്ക്ക് കവർ സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കവർ സോങ് ഇപ്പോൾ ഹരി ശിവരാമകൃഷ്ണൻ ശ്രീരാഗമോ എന്ന് പറയുന്ന കവർ സോങ് ചെയ്യുന്നതിനെ ശരത്ത് മ്യൂസിക് ഡയറക്ടർ ശരത്ത് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങളിലേക്കും. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കോമ്പോസിഷനും ഒക്കെ ആയിരുന്നു ആ പാട്ട്. എല്ലാവർക്കും പെട്ടെന്ന് എടുത്ത് പാടാൻ പറ്റുന്ന പാട്ടും അല്ല. അതിൽ തന്നെ ഇംപ്രൊവൈസേഷൻ കൊണ്ടുവന്നപ്പോൾ അതിന് അംഗീകരിക്കുന്ന ഒരു മനസ്സ് ഇപ്പോൾ ശരത്തിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ കാണിച്ചു. അത്തരം കാര്യങ്ങളിലേക്ക് സർ ഇപ്പോഴും എങ്ങനെയാണ് നോക്കി? എനിക്ക് വിരോധമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കം തന്നെ ശാസ്ത്രീയ സംഗീതമാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പം അതിനെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനോട് പ്രയാസം ഇല്ല. പക്ഷേ അകത്തും ഒന്നും ഇല്ലെങ്കിലും വേണ്ട്ര പോണ്ട്ര എന്നൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് രണ്ടു മൂന്ന് ചുറ്റും വിട്ടും ഭയങ്കര ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് എന്താ കാര്യം? യുനോ ഐ എം ജസ്റ്റ് ഗിവൻ വേണ്ട്ര പോണ്ട്ര എന്നല്ല, അതിൻ്റെ ട്യൂൺ തന്നെ ഇതാണ് ട്യൂൺ. അപ്പോൾ അതാണ് പ്രശ്നം. ഈ മഞ്ഞണിക്കൊമ്പിൽ എന്ന് പറയുന്ന പാട്ടുണ്ടായത് പിന്നിലൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടായിരുന്നു. പൂക്കളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് സാറിന്റെ മനസ്സിലിരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആ കഥ ഒന്ന് പറയാം. സിമ്പിളാണ് സാർ. എന്നോട് ഫാസിൽ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ഒരാൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നത് പോലെ ഒരു പാട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വിളിയാണല്ലേ വേണ്ട. അപ്പൊ എന്ത് വിളിയാ? ഇപ്പോ ജിജോ അടുത്തുണ്ടായിരുന്നു. മുക്കുറ്റി പോവേന്നോ അങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ മുക്കുറ്റിപ്പൂയാണ് മുക്കുറ്റിപ്പൂവേ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അതാണ് ബിജിത്തിരുമല മുക്കുറ്റിപ്പൂവിൻ്റെ അടുത്ത് മാറ്റിയിട്ട് മഞ്ഞണിക്കൊമ്പിൽ എന്നാക്കി. ഇപ്പോൾ ഇറ്റ് സോ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഈ പാടുന്ന ആൾ കൂടെയാണ് മനസ്സിനകത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാടാൻ സാറിൻ്റെ പാട്ടുകളോ ഇല്ലെങ്കിൽ ആരുടെ പാട്ടുകളായിരുന്നു ശരിക്കും ഈ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പാട്ടുകൾ ഞാൻ എൻ്റെ ആവർത്തിച്ച് പാടാറില്ല. എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ കേട്ട പാട്ടുകളോടാണ് കൂടുതൽ എന്താ പറയുക അടുപ്പം. ഞാൻ ചെറുപ്പത്തിൽ കേട്ട സൈഗൽ, പങ്കജ് മല്ലിക്, അല്ലെങ്കിൽ നൌഷാദ്, ശ്രീരാം ചന്ദ്ര, സലിൽ ചൗധരി, പിന്നീട് നമ്മുടെ ശങ്കർ ജയകിഷൻ, അങ്ങനെയുള്ളവരുടെ. ഇപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലത്ത് മലയാളം സിനിമയില്ല.
അൻപതുകളിലെ കേസാണ് പറയുന്നത്. അഞ്ച് കൊല്ലം കുടുംബം ഒരു മലയാളം സിനിമ വരും. ഇൻഫാക്റ്റ് എൻ്റെ അമ്മാവൻ തന്നെയാണ് നിർമ്മല എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എഴുതിയ ആള്. അപ്പോൾ നിർമ്മല എന്ന് മൂന്നാമത്തെ പടവും മറ്റുമാണ് മലയാളത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, മലയാളം പാട്ടുകൾ ഇല്ല, സിനിമാ പാട്ടുകൾ കേരളത്തിലില്ല. ആ സമയത്ത് ഞങ്ങൾ കേട്ടിരുന്നതെല്ലാം ഹിന്ദി പാട്ടുകളാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് മുഴുവൻ ഹിന്ദിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളാണ് ഇപ്പോൾ ഞാൻ ഓർക്കുക കൂടുതൽ. ഏതെങ്കിലും അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഉണ്ടോ മനസ്സിൽ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. മൈ ഗോഡ്. നിക്കിതമൂല ഘനാരാന ഗാന കോവിദ ഓസ. ഇത് വടക്കേ ഇന്ത്യയിൽ നമ്മുടെ താൻസൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്, അവർ പാടിയിരുന്ന കാലത്തെ ഒരു പാട്ട്. താൻസൻ റിയൽ ക്യാരക്ടറാണ്? ആണാണ്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വാസ് ഒറിജിനലി ഹിന്ദു. ഭക്ത ഹരിദാസ് എന്ന് പറഞ്ഞ ആരോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചർ. പിന്നീട് മുഗളന്മാർ വന്ന് ഹി ബിക്കെയിം എ മുസ്ലിം. പേരങ്ങനെ എടുത്തു. ഈ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ മ്യൂസിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ചർച്ചകളിൽ വരാറുണ്ട് ചിലരൊക്കെ, നമ്മളിപ്പോൾ നമ്മൾ തന്നെ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഒക്കെ അതും വ്യത്യസ്ത രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഇത്തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ തന്നെ മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സെർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇത്തരം ചർച്ചകൾക്ക് ഇല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സെറിൻ്റെ ഒപ്പീനിയൻ എന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? ഫണ്ടമെന്റലി ഓൾ മ്യൂസിക് ഇൻ ദ വേൾഡ് വാസ് കോൾഡ് മെലോഡിക് മ്യൂസിക്. രണ്ട് തരം മ്യൂസിക് ലോകത്തിൽ ഉള്ളൂ ഇപ്പോൾ. വൺ ഇസ് കോൾഡ് മെലോഡിക് മ്യൂസിക് എന്ന് വെച്ചാൽ ട്യൂണിന് അല്ലെങ്കിൽ മെലഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സംഗീതം. അപ്പോൾ മെലഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു സമയത്ത് ഒരു മെലഡി മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ എല്ലാ സംസ്കാരങ്ങളിലും ഉള്ള മ്യൂസിക്കാണ് മെലോഡിക് മ്യൂസിക്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന ഒരു സാധനമാണ് ഹാർമോണിക് മ്യൂസിക്. അതായത് ഹാർമണി എന്ന് പറയുന്ന ഒരു പുതിയ എലമെൻ്റ് സംഗീതത്തിൽ കൊണ്ടുവന്നത് പാശ്ചാത്യ നാടുകളാണ്. അതായത് പ്രത്യേകിച്ച് ഫ്രാൻസാണ്. അത് വന്നത് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ നിന്നാണ് ഇത് വന്നത്, ഹാർമണി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പിള്ളേർ ഗിറ്റാറ് വായിക്കുന്നു, കീബോർഡ് വായിക്കുന്നു, മറ്റേത് വായിക്കുന്നു, ഇതെല്ലാം തൻ്റെ അവർ വായിക്കുന്ന ഒരേ സമയത്ത് ഒന്നിലധികം സ്വരങ്ങൾ ഒരേ സമയത്ത് പുറപ്പെടുവിക്കുന്നതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉത്ഭവിച്ചത് പള്ളിയിൽ നിന്നായിട്ടും പിന്നീട് അത് വളർന്ന് പന്തലിച്ച് സെക്യുലർ മ്യൂസിക്കായിട്ട് മാറുകയും പല പല ഇൻസ്ട്രുമെൻസ് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, വിവേചനം എന്ന് പറയുന്നത് മെലോഡിക് മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തുടക്കം മുതൽ അവസാനം വരെ മെലഡി. അതിനോട് കൂടിയാണ് ഹാർമണി ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഞാനൊരു സംഗീതം പഠിക്കുകയും സംഗീതത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനിതിനെ ഒരു രണ്ടും കൂടി ക്ലാഷല്ലേ ഞാൻ കാണുന്നത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പൂരകങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ അങ്ങോട്ട് വന്നോ? ഉണ്ട്. അതിനോടൊപ്പം ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ ഉള്ളത്, ഇപ്പോൾ തമിഴ്നാട്ടിലെ കാസ്റ്റ്ലെസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിയൻ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജാതി വിവേചനങ്ങൾ, അതായത് പലതരത്തിലും ഈ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ ഇപ്പോഴും ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക സ്ഥലത്ത് പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ, പ്രത്യേക നിഷ്ഠ പുലർത്തിയാൽ മാത്രമാണ് അതിനകത്തേക്ക് കയറി പറ്റാൻ കഴിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് നമുക്ക്. അതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്നവരാണ് ഈ കാസ്റ്റ്ലെസ് കളക്റ്റീവിൻ്റെ ഒക്കെ ആൾക്കാർ. അപ്പോൾ അത്തരം ഒരു പൊളിറ്റിക്കൽ ഒരു അജണ്ട ഇല്ലെങ്കിൽ അത്തരം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടിന് വേണ്ടിയിട്ട് മ്യൂസിക്കിനെ ഉപയോഗിക്കുന്നു. സെർ ഇവിടെ ഉപയോഗിച്ചത് ഒരു പക്ഷേ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളോ മറ്റോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിനു വേണ്ടിയിട്ടാണ് മ്യൂസിക് ഉപയോഗിച്ചത്. ഈ ഈ അവരുടെ ഒരു 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 പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഐ തിങ്ക് ദാറ്റ്സ് വെരി ഗുഡ്. ആസ് ലോങ് ആസ് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വളരെ ശ്ലാഘനീയമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് ഐഡിയ ടു ബ്രിങ് കാസ്റ്റ്ലെസ് മ്യൂസിക്. ഇറ്റ് ഈസ് ട്രൂ. നമ്മുടെ നാട്ടിൽ പിന്നെ നമുക്ക് ഈ ചരിത്രപരമായിട്ട് ആരെയും കുറ്റം പറയാൻ പറയില്ല സാർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് വന്നത് അമ്പലങ്ങളിൽ നിന്നാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ബിക്കോസ് ഇത് ദൈവാന്വേഷികളായ ആളുകൾ ദൈവത്തെ അന്വേഷിച്ച് കാട്ടിലും മുക്കിലും ഹിമാലയൻ സാധനങ്ങളൊക്കെ പോയിരുന്നവരാണ് ഈ സരിഗമ പദനിയൊക്കെ കണ്ടുപിടിച്ചതും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഇപ്പം ഇപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹേ, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ എന്തിനാണ് സരിഗമയൊക്കെ ഉണ്ടാക്കിയത്, അത് ശരിയല്ലല്ലോ എന്ന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ ഡിനൈ ചെയ്യാതെ
അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് ഇപ്പം മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു താളം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഗോത്ര സമൂഹങ്ങളായിട്ട് നിൽക്കുന്നവരുടെ ഇടയിലുള്ള താളം, ആ താളത്തെ നമുക്ക് ചിട്ടപ്പെടുത്തി മ്യൂസിക് ഒന്നുകൂടെ ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്ലാസിക്കൽ ഫോമിലേക്ക്. അതിനെ ഒന്നുകൂടെ ഒന്ന് അടുക്കി പെറുക്കി എടുത്തതാണ് ക്ലാസിക്കൽ മ്യൂസിക്. സിസ്റ്റമാറ്റിക് ആക്കുന്നു. അപ്പം എല്ലാവരുടെയാണ് മ്യൂസിക്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ ഒതുക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക നിഷ്ഠ പാലിച്ചാലേ അത് പഠിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്ന ചിന്ത എതിർക്കപ്പെടേണ്ടതല്ലേ? ഒരു കാലത്ത് അത് സത്യമായിരുന്നിരിക്കുക. ഇപ്പൊ അത് ഇന്നത്തെ ആധുനിക ടെമ്പോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അനാവശ്യമായിട്ട് നമുക്ക് തോന്നാം. അതിൽ തെറ്റില്ല സർ. ഇനി ഏതൊക്കെ സിനിമകളാണ് വരാനിരിക്കുന്നത്? ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധനമാണ്. താങ്കൾ സിനിമ പിടിച്ചാൽ ഞാൻ ഉടനെ മ്യൂസിക് വരുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ എന്റെ കയ്യിൽ സിനിമയൊന്നും ഇല്ല, എന്നെ ആരും വിളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എറണാകുളത്തുണ്ട്. ആളുകൾ പറയുന്ന ഞാൻ ജെറിയ അമലത്, അയാൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ എന്നൊക്കെ ഇങ്ങനെ ഒരു ക്ഷമ ഒരു ശ്രുതി അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എന്നെ എൻ്റെ അടുത്ത് ഇപ്പൊ ആരും വരുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ തിരസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. സി, എൻ്റെ കാഴ്ചപ്പാട്, സി, നമ്മൾക്ക് സിനിമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് അഫെയർ അല്ലല്ലോ. ഒരാളുടെ അടുത്ത് കുറച്ച് പൈസ വന്നപ്പോൾ അയാൾക്ക് ഒരു സന്തോഷം, ഒരു സിനിമ പിടിക്കാം എന്ന് പറഞ്ഞ് അയാൾ കുറേ ആളുകൾ വിളിച്ചു കൂട്ടി ഒരു സിനിമ പിടിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഓമനപ്പേരായിട്ട് ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ വിളിക്കാറ്. എന്ത് ഇൻഡസ്ട്രി? ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നിയമമുണ്ടോ? എന്തെങ്കിലും നിയമമുണ്ടോ? 10 മണിക്കൂറേ ജോലി എടുക്കാവൂ, ഇവർക്ക് ബോണസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ഒന്നുമില്ല. സിനിമ എടുക്കുന്നു, കിട്ടിയ കാശ് വാങ്ങി വീട്ടിൽ പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അതിൻ്റെ അകത്ത് നമുക്ക് യാതൊരു പ്രത്യേക ക്ലെയിംസിനും അവകാശമില്ല. അപ്പം എന്നെ വിളിച്ചില്ല, ഓ എന്നെ വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ മഹാഭയങ്കരനാണോ? അയ്യോ, അമേരിക്കയിലൊക്കെ പോയി വന്നിട്ട് ഇവരെന്നെ മാനിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർക്ക് വേണ്ട കാര്യം അവരവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാടിൽ എവരിബഡി ഈസ് റൈറ്റ്. അങ്ങനെയൊക്കെ തുടരുമ്പോഴും മനസ്സിനകത്ത് ഒത്തിരി സംഗീതം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഫ്ലറിഷ്ഡ് ആയിട്ട് ഒരുപാട് മ്യൂസിക്കിലായിരിക്കും ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത്. ഇത്തരം അവഗണനയ്ക്ക് ഇടയിലും അങ്ങനെയൊക്കെ ഭയങ്കര സുഖകരമായി ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതെന്താണ് എനിക്ക് അറിഞ്ഞൂടെ. ഉദാഹരണത്തിന്, ഇടക്കിടക്ക് നല്ല ട്യൂൺ വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് വല്ലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഹോപ്പിലാണ്. അതുപോലെ ചിലരിപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ മ്യൂസിക്കിൽ എനിക്കൊരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു, ഇതെന്ത് ഭ്രാന്താണ്, എന്നെ എൻ്റെ മ്യൂസിക് ഇല്ല ഇല്ല വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വളരെ ചിലവുള്ള കാര്യങ്ങളാണ്, വെറുതെ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണം. ഇല്ല ഇല്ല, ചിലവൊന്നും പ്രശ്നമില്ല. അങ്ങനെ അവർക്കൊരാഗ്രഹം, അപ്പോൾ എന്നോടൊരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പാട്ടുണ്ടാക്കി അവർക്ക് ഫോണിൽ കൂടി അയച്ചു കൊടുത്തു. അവരത് പഠിച്ചു, അവരത് വന്ന് പാടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയാം, സിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഫോമിൽ, അല്ലെങ്കിൽ മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് അത് സിംഗ് ഇന്ത്യ നിലകൊള്ളുന്നത്, അതിനെ കുറിച്ചുള്ള വിശേഷം ഞാൻ പറയാം. സിംഗ് ഇന്ത്യ എന്ന് പറയാൻ ആദ്യകാലത്ത് ഞാനിവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പിനോടുകൂടി കുറേ ആളുകൾ, അവർ വന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഹാർമണിയിൽ പാട്ട് പാടണം, ഞങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാം. ഹാർമണി എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒന്നിലധികം ട്യൂൺ ഒരേ സമയത്ത് പാടുക. അങ്ങനെ ഞങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഒരു ചെറിയ ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്ന് ഞാൻ ട്രെയിൻ ആണ്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഈ അതിലുണ്ടായിരുന്ന കുറേ ആളുകൾ എന്നോട് സഹകരിച്ചിട്ട് പറഞ്ഞു, നമുക്കത് വിട്ടുകളയണ്ട, നമുക്ക് വേറൊരു വിധത്തിൽ ഇത് ഉണ്ടാക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നമുക്കെൻ്റെ പണി ചെയ്യാം, സിംഗ് ഇന്ത്യ എന്നുള്ള പേരിൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അത് മുഖ്യമായിട്ട് പ്രവർത്തിച്ചത് രണ്ടു പേരാണ്. എന്നെ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്ന്, അതിനെ സജീവമാക്കിയത് എലിസബത്ത് കുര്യൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പപ്പി എന്ന് വിളിക്കുന്ന ഒരു ലേഡി, ഞങ്ങളുകൂടി പാട്ട് പാടിയിരുന്ന ലേഡിയാണ്. പിന്നെ ഈ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഹാളിൻ്റെ ഉടമ ജോ ഗേബ്രിയൽ. അപ്പോൾ ജോ പറഞ്ഞു, നമുക്കിവിടെ ഇങ്ങനെ തുടങ്ങാം. അതിനുവേണ്ടി സ്ഥലം ആശാൻ തന്നെ ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി, അതിനുള്ള പൈസയൊക്കെ ചിലവഴിച്ചു. അങ്ങനെയത്. അപ്പം ദെൻ ദേ ഫോംഡ് എ നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കോൾഡ് ജെറി എം എൽ ദേ ഫൗണ്ടേഷൻ. അങ്ങനെ ഒരു പേരിടാൻ കാര്യം, ഇവർ വിചാരിച്ച്, ഇവരു മ്യൂസിക് ഡയറക്ടർ മരിച്ചു കഴിയുമ്പോഴാണ് അയാളുടെ പേരിൽ ഇങ്ങനെ അക്കാഡമിയൊക്കെ തുടങ്ങുന്നത്. അതിലും നല്ല ആശാൻ ജയിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നും തുടങ്ങിയാലെന്താ, അങ്ങനത്തെ സദ്ദേശത്തോടുകൂടി ഇവർ തുടങ്ങി. അപ്പോൾ അതിൻ്റേത്, അപ്പോൾ വി ഹാവ് രജിസ്റ്റേർഡ്
ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ്സ് എ റിയൽ സ്റ്റഫ്. ദാറ്റ്സ് എ സ്റ്റോറി. അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അവർ പറയുന്നത് വെറുതെ സിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. സിംഗ് ഇന്ത്യ വിത്ത് ജെറി എം എൽ ദേവ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഐഡിയ ഈസ് നോട്ട് സ്റ്റേജിൽ പോയി പാടി ജനങ്ങളെ പരിഭ്രമിപ്പിക്കണമെന്നുള്ളതല്ല. സംഗീതത്തോട് സ്നേഹമുള്ളവർ, അവർ ക്ലാസിക്കലായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സംഗീതത്തോട് സ്നേഹമുള്ളവരും സംഗീതത്തിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഞങ്ങളെടുത്ത് വന്നാൽ ഞങ്ങൾ പാട്ട് പാടിച്ച് 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 അവരുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടി വല്ലവരും വന്നിട്ട് വിളിക്കുക, അതെ ഞങ്ങളുടെ എവിടെ പള്ളിയിലൊരു പാട്ട് പാടണം അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു ഗാനമേളയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി പാടും. അതിനവർ തരുന്ന പൈസ വാങ്ങിച്ചെടുക്കും. ഇവിടെ ഒരുപാട് സംഗീതമുണ്ട്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട് എന്നാണ് ജെറി അമൽദേവും ഈ സിംഗ് ഇന്ത്യയും പറയുന്നത്. തീർച്ചയായിട്ടും സംഗീതത്തെ ആർക്കൈവ് ചെയ്യുന്നുണ്ട് ഈ സിംഗ് ഇന്ത്യ. അതുതന്നെയാണ് മനസ്സിനകത്ത് സംഗീതം സൂക്ഷിച്ച് ഇങ്ങനെ ജീവിതം സുഖകരമായി ജീവിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. ഏതായാലും വളരെ നന്ദിയുണ്ട് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. Thank you very much. Okay.